ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നിക്കു. ഇന്നലെ രാത്രി ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. ഒരുപാട് കാലമായില്ലേ നിക്കുകളുടെ പാട്ട് കേട്ടിട്ട്. ഞാനും അമ്മച്ചി അമ്മുമ്മ ചേച്ചിമാരും എല്ലാരും കൂടി സിനിമ കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അപ്പൊ അമ്മച്ചി നോക്കിയപ്പൊ പിങ്കു ഏതാണ്ട് കഴിക്കുന്നു. സാധാരണ അമ്മച്ചി അതൊന്നും കാര്യമാക്കില്ല. എന്നാലും ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ ാണെന്ന് എന്തുവായാലും അന്നത്തോടെ ഞാൻ നിർത്തി. എന്റെ കൈ കിട്ടാൻ തരുന്ന സ്വഭാവം, എന്റെ ഈ ബാഡ് സ്വഭാവം ഞാൻ മാറ്റി. അത് പോരാഞ്ഞിട്ട് ഡൈസ് ഞാൻ തന്നെ പറയാം. നിക്കുചേച്ചി പറയാതെ ഞാൻ നേരം വിളിക്കുന്നവരെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇന്നലെ വെല്ലാമ്മക്ക് അയച്ചു വിട്ട് എന്നും രാത്രി അയച്ചു വിടുന്ന ഞാൻ തന്നെ. രാവിലെ ഇന്ന് അമ്മമ്മ പിടിച്ചോട്ടാ നോക്കിയപ്പോ ഇവിടെ കാണുന്നില്ല. നോക്കിപ്പോണ്ട് വിളക്കത്തിക്കുന്ന മുറയിലെ കഥവെല്ലാം തലത്തിറന്നിട്ട് മൊത്തം അടുക്കൂര താക്കി അവിടെ മൊത്തം ദൂരെ താറ്റി വെച്ചേക്കുന്നു. എന്തായാലും അമ്മമ്മക്ക് രാവിലെ അത് ഒരു പണി. പിന്നെ അടുത്തത് നേരം വിളിച്ചപ്പോ അടുത്തത് മമ്മിയെ തുറന്നു വിട്ടപ്പോണ്ട് മമ്മി അടുക്കളയിൽ പോയി അമ്മച്ചി അന്യായ വില കൊടുത്ത് മേടിച്ചിട്ട് വന്ന സവാള ഉള്ളിയായിരുന്നു. ആ എല്ലാം പറയിക്കൊണ്ട് വന്ന് തീറ്റി തുടങ്ങി. അയ്യോ എനിക്ക് വയ്യായേ, ഞങ്ങളെല്ലാവരും കൂടെ കളിക്കുന്ന നശീകരണ്ടെന്നാണ്. അയ്യോ ചിരിച്ചു പോലെ വരുവേ ടീച്ചറോ, എന്തോ പറയാനൊന്നും പറ അവസാനം അമ്മയുടെ കയ്യിൽ നിന്ന് ആ സവാളയ്ക്ക് തന്നെ മിക്കുച്ചേച്ചി അടിയായി. ആകപ്പാടെ അടിപിടി കലാനാശമാക്കിയായി. ആകപ്പാടെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ കെട്ടകാലമാണ് ഡൈസ്. അമ്മച്ചി ഓടി വന്ന് ആ സവാള പിടിച്ചു പിടിക്കും. ഇനി എന്തോ ഇതിന് കൊള്ളാ സവാള. അമ്മച്ചി ഉള്ളിക്കറി വെക്കാൻ മേടിച്ചിട്ട് സവാളയെ പാവം പിടിച്ച അമ്മച്ചി എന്തോ ചെയ്യുമെന്ന് പറ ഇങ്ങനൊക്കെ കാശ് ഇളക്കുന്നതെങ്കിൽ എന്തോ ചെയ്യും ഞങ്ങൾ. ഞാൻ എന്തോ ചെയ്യും, എന്നെയും കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ശരാ, ഞാൻ എന്തൊക്കെ ഈ പറഞ്ഞു കൂട്ടുന്നത്? ഈ എനിക്ക് അറിഞ്ഞൂടാ, സോറി ഗൈസ്, എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്തൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അയ്യോ രണ്ടോ കുന്തോ ഇല്ലാതെ ഞാൻ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുവാ. ഞാൻ എന്തോ ഇലക്കേക്ക് എന്നെ എൻ്റെ മെന്റലി അകത്ത് തകർത്തു എന്ന് തോന്നുന്നു. ഇലക്കേക്ക് സാരമില്ല ഗൈസ്, ആരോഗ്യം ഉണ്ടായതിൻ്റെ ഞാൻ ഏത് തരം വിഷ വിളിച്ചെന്നാലും ഞാൻ പിടിച്ചു നിൽക്കും. അതാണ് പിങ്കുപ്പിയ. അയ്യോ മമ്മിയ ഉള്ളിയും കൊണ്ടുള്ള ഇരിപ്പ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കോമഡിയാണ് ഗൈസ്. അയ്യോ അപ്പം അത് നമ്മുടെ നികുതിയിലെ നികുതി വിൽക്കുവാണെങ്കിലല്ലേ അവർക്കാണെങ്കിൽ പഴയ പഴയ കവറുകള് പാത്രങ്ങള് സഞ്ചികളുണ്ട്. അമ്മ അരിമണിക്കാൻ പറ്റുന്ന സഞ്ചി എടുത്തിട്ട് വന്നിട്ട് പെരുമാറുമായിരുന്നു. അതാണ് ഞാനത് പിടിച്ച് മേടിച്ച് കൊണ്ടുവച്ചു. എന്തോ ചെയ്യാൻ പിങ്കു നന്നായി പോയി ഒരു വർഷം ചെന്നതോടെ. അയ്യോ പിന്നെന്തോ പറയാനാണ് ഗൈസ്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കോമഡിയായിട്ടിരിക്കുകയാണ് ഇപ്പൊ. അതപ്പം പിന്നെ നമ്മുടെ ഡാഡി ആകപ്പാടെ എല്ലാവർക്കും കൂടെ ഒറ്റമൂടെ ഡാഡിയേ ഉള്ളേ. ഡാഡിയുടെ കാര്യം പിന്നെ പറയാതിരിക്കുന്നല്ലോ ഭേദം. അയ്യോ കാണുന്നിടത്തെല്ലാം പെടുത്ത് 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 ഹിപ്പിച്ച് ഒരു കല്ല് കണ്ടാ പോലും വെറുതെ വെടുത്ത് രാജ്യപ്പെടുത്തേ വിടുകയും ചെയ്യാനെന്ന് പറ. അങ്ങനെ ഞങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അമ്മച്ചിയുടെ ജോലി പകുതി കുറഞ്ഞ്. എന്തായാലും ഡാഡി ഉണ്ടായതുകൊണ്ട് അമ്മച്ചിക്ക് പറ്റി എനിക്ക് വെള്ളമൊന്നും കോരണ്ട. ഡെയിലി ചെന്ന് ഒഴിക്കുന്നുണ്ട് എല്ലാത്തിനും, എല്ലാ മുടിവും ചെന്നൈയിൽ നിന്ന് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മച്ചിക്ക് എന്തായാലും ഡാഡി വൈ കൂടുതലും ഇപ്പം അല്ല ഉണങ്ങിയ മരത്തിന് പോലും ഡാഡി മൂത്രം ഒഴിച്ച് കൊടുക്കാറുണ്ട്. പാവം ഡാഡി. അയ്യോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ.